So we are first discussing about aseptate group ile phycomycetes aanu. But general characters thanne parayumbo first point aayita aseptate hyphae. Cellin paaram parayna perana aseptate. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. നമുക്ക് ആ ടെക്നിക്കൽ ടേം ഉപയോഗിക്കാം, സീനോസൈറ്റിക് ആണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ്. ഇനി അതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയിസ്റ്റ് ഏരിയയിലാണ്, മോയിസ്റ്റ് ഹ്യൂമിഡി ഏരിയസിലായിരിക്കും ഈ പറയുന്ന ഫൈക്കോമൈസിസ് അല്ലെങ്കിൽ സൈഗോമൈസിസിനെ കാണാൻ പറ്റാവുന്നത്. ഇനി അത് ചീഫ് ആയിട്ടുള്ള ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്, ഹെറ്ററോട്രോഫിക് ആണ്. അത് ഡീകമ്പോസേഴ്സ് ആണ്, ഫ്രീ ലിവിങ് ആയിരിക്കും. പക്ഷെ ചില ആൾക്കാർ പാരസൈറ്റ്സ് ഉണ്ട്, അതായത് ദേ ആർ കോസിങ് ഡിസീസസ്, പാത്തോജൻസും ഉണ്ട്. ചില ആൾക്കാർ പാത്തോജൻസ് ആണ് അല്ലെങ്കിൽ ഡിസീസ് കോസിങ് ആണ്, ചില ആൾക്കാർ ഫ്രീ ലിവിങ്ങും ആണ്. രണ്ട് ഗ്രൂപ്പുകാരെയും നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. ഇതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട്, സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ എടുക്കുകയാണ്. ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുന്നത് റൈസോപ്പസ് ആണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു എക്സാമ്പിളാണ് റൈസോപ്പസ്. ബ്രെഡ് മോൾഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ബ്രെഡിൽ കാണുന്ന പൂപ്പില്, എസ്പെഷ്യലി ഈ വർഷക്കാലങ്ങളിലൊക്കെ ബ്രെഡിനൊക്കെ മാനുഫാക്ചർ ഡേറ്റ് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട്. അല്ല എങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അതിൽ പൂപ്പൽ പോലെ, ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള കളറിൽ പൂപ്പൽ പോലെ വരും. അത് റൈസോപ്പസിൻ്റെ അത് മാത്രമല്ല, എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ പഴകിക്കഴിഞ്ഞാൽ അതിൽ പൂപ്പൽ വരും, അതായത് ഫംഗൽ ഇൻഫെക്ഷൻ വരും. ആ ഫംഗസ് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനത്തെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റൊമക്കിന് പെയിൻ അടക്കം പലതരത്തിലുള്ള സ്റ്റൊമക് പ്രോബ്ലംസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ ടോക്സിക് ആണ്, ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത് ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ഡിസീസ് മീൻസ് ഒരു പാത്തോജൻ വഴി ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ്. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം, പഴകിയ വസ്തുക്കളൊന്നും കഴിക്കരുത്. അത് മൊണീറ ആണെങ്കിലും പ്രോട്ടിസ്റ്റ ആണെങ്കിലും ഫഞ്ചി ആണെങ്കിലും എനറോബിക് കണ്ടീഷനിൽ വളരാനുള്ള ചാൻസ് ഇവയ്ക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫുഡുകളെല്ലാം വയ്ക്കുന്നത് നമ്മൾ പറയും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ വെച്ചാൽ പോലും ഇങ്ങനത്തെ വസ്തുക്കൾ ടോക്സിൻ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ കയറ്റുന്നത്. അതും അപകടകാരി തന്നെയാണ്. ഫ്രിഡ്ജിലാണെങ്കിൽ പോലും വളരാൻ പറ്റാവുന്ന ആൾക്കാർ, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ കഴിയുന്നതും അന്നന്ന് വയ്ക്കുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പാക്കഡ് ഫുഡുകൾ കഴിയുന്നതും ഉപേക്ഷിക്കുക. റൈസോപ്പസ് പോലെയുള്ള, അതുപോലെയുള്ള പല രീതിയിലുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസും ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഡിസീസുകളും നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റൈസോപ്പസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ബ്രെഡ് മോൾഡ് ആണ്, ബ്രെഡിൽ കാണുന്ന പൂപ്പൽ ഉണ്ടാക്കുന്ന ഒരു ഫംഗസ് ആണ് ഈ പറയുന്ന റൈസോപ്പസ് എന്നുള്ളത്. ഇനി റൈസോപ്പസിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കാനായിട്ട് പോകുന്നത്. അസെപ്റ്റേറ്റ് ഹൈഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസെപ്റ്റേറ്റ് ആണ്. ഞാൻ അസെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫകൾ കൊണ്ടുണ്ടാക്കിയതാണ് ഈ പറയുന്ന റൈസോപ്പസിൻ്റെ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള താലസ്. വെജിറ്റേറ്റീവ് താലസ് ആകുമ്പോൾ അത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ് അല്ലെങ്കിൽ സീനോസൈറ്റിക് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഹൈഫ ഉണ്ടായിരിക്കും, അതിന് പറയുന്ന പേരാണ് സ്റ്റോളോണിഫിറസ് ഹൈഫ. നമ്മൾ സ്റ്റെം എന്നൊക്കെ പറയില്ലേ, ആ സ്റ്റെമ്മിന് പറയുന്ന പേരാണ്, മറ്റൊരു പേരാണ് സ്റ്റോളോണിഫിറസ് ഹൈഫ. ദെൻ അതിനോടൊപ്പം തന്നെ ഡീകമ്പോസർ ആണ്. ഡികേയ് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ഇറ്റ് പ്രൊഡ്യൂസസ് റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ആ സ്റ്റോളോണിൽ നിന്ന് റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഡെഡ് ആൻഡ് ഓർഗാനിക് മെറ്റീരിയൽസിലേക്ക് അത് കടത്തിവിടും. അങ്ങനെ താഴേക്ക് വളരുന്ന, വെർട്ടിക്കലായിട്ട് വളരുന്ന ഹൈഫയ്ക്ക് പറയുന്ന പേരാണ് റൈസോയിഡ്സ്. അപ്പോൾ ഇതാണ് വെജിറ്റേറ്റീവ് താലസിൽ കാണുന്ന രണ്ട് ഹൈഫകൾ, ഒന്ന് റൈസോയിഡും ഒന്ന് സ്റ്റോളോണിഫിറസ് ഹൈഫയും. ഇത് വെജിറ്റേറ്റീവ് താലസാണ്, വെജിറ്റേറ്റീവ് സ്ട്രക്ചറാണ്. ഇനി അതിൻ്റെ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ പറയുന്ന ഹൈഫ തന്നെ ഹൊറിസോണ്ടലും അതുപോലെ തന്നെ റൈസോയിഡ്സ് ഒക്കെയുള്ള ഈ ഹൈഫകൾ തന്നെ സീനോസൈറ്റിക് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് എ വെർട്ടിക്കൽ ഹൈഫ. വെർട്ടിക്കൽ ഹൈഫയ്ക്ക് പറയുന്ന പേരാണ് സ്പൊറാഞ്ചിയോ ഫോർ.
സ്പൊറാഞ്ചിയോഫോർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക്, ഒരു വടി അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. സ്പൊറാഞ്ചിയോഫോർ ആൻഡ് ബൾബ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സ്പൊറാഞ്ചിയ. Bulb-like structure called sporangia. Inside the sporangia, അത് multinucleated ആണ്. It produces minute spores. ആ സ്പോർസിന് പറയുന്ന പേരാണ് സ്പൊറാഞ്ചിയോ സ്പോർസ്. ഇതാണ് ഏത് റീപ്രൊഡക്ഷന്റെ സമയത്ത്? അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. ഇത് വെജിറ്റേറ്റീവ് ആയിട്ടുള്ള താലസ് ആകുമ്പോൾ ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അറ്റ് ദ ടൈം ഓഫ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇറ്റ് പ്രൊഡ്യൂസസ് വെർട്ടിക്കൽ ഹൈഫേ. വെർട്ടിക്കൽ ഹൈഫേക്ക് പറയുന്ന പേരാണ് സ്പൊറാഞ്ചിയോ ഫോർ. ആ തണ്ട് ദ ടിപ്പിൽ ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. ബൾബ് ലൈക്ക് സ്ട്രക്ചർ ഇസ് നോൺ ആസ് സ്പൊറാഞ്ചിയ, ബലൂൺ ലൈക്ക് സ്ട്രക്ചർ. ഇൻസൈഡ് ദ ബലൂൺ ലൈക്ക് സ്ട്രക്ചർ ദർ ആർ ന്യൂമറസ് സ്പൊറാഞ്ചിയ. സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസസ് ന്യൂമറസ് സ്പൊറാഞ്ചിയോ സ്പോർസ്. മൈന്യൂട്ട് ഗ്രാനൂൾസ് ഉണ്ടായിരിക്കും. ആ ഗ്രാനൂൾസ് മെച്ചൂർ ആയി കഴിഞ്ഞാൽ സ്പൊറാഞ്ചിയ ബലൂൺ പൊട്ടണ പോലെ പൊട്ടി അതിൻ്റെ സ്പോർസ് കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ഞാൻ അതുകൊണ്ടാണ് നമുക്കറിയില്ല അറ്റ്മോസ്ഫിയറിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള എത്രമാത്രം സ്പോറുകൾ ഉണ്ട് എന്നുള്ളതും. ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഈ പറയുന്ന ഫംഗസുകൾ വളരുക. എവിടെ മോയിസ്റ്റ് ഉണ്ടോ, നമ്മുടെ ബോഡി ക്ലീൻ അല്ല, അത് വെറ്റായിട്ടിരിക്കുകയാണ്, നനവോട് കൂടിയിട്ട്, അതുകൊണ്ടാണ് നനവുള്ള ഡ്രസ്സുകളൊന്നും ഇടാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനത്തെ സമയത്താണ് ഈ പറയുന്ന സ്പോർ, നമ്മൾ കാണാത്ത സ്പോറുകൾ നമ്മുടെ ബോഡിയിൽ വന്നിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ബോഡിയിലേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ അത് മൾട്ടിപ്ലൈ ചെയ്യും. അവിടെ ഇച്ചിങ്, ചൊറിച്ചൽ, അതുപോലെയുള്ള പല രീതിയിലുള്ള അസുഖങ്ങളും ഉണ്ടാകും. നിങ്ങൾ റിംഗ് വോം എന്ന് പറയുന്ന ഒരു അസുഖം ഫംഗസ് ആണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ചൊറിച്ചിൽ വരുന്നത്, വട്ടത്തിൽ കാണുന്ന ചില ചൊറികൾ അല്ലെങ്കിൽ പാടുകൾ, അത് നമ്മുടെ ബോഡി ക്ലീൻ അല്ലാത്ത കണ്ടീഷനിലാണ് ഈ പറയുന്ന മോയിസ്റ്റ് ലവിങ് ആയിട്ടുള്ള ഫംഗസുകളുടെ സ്പോറുകൾ നമ്മുടെ ബോഡിയിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്ത് അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ സ്പോറുകൾ നേച്ചറിലേക്ക് സ്പ്രെഡ് ആവും. അതിന് ഏത് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണോ കിട്ടുന്നത് അവിടെ പോയി അത് മൈഗ്രേറ്റ് ചെയ്യും. വീണ്ടും അത് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടത്തും. ഇതാണ് അതിന്റെ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. They are reproduced by asexually and sexually. Sexual reproduction, three different types of sexual reproduction ആണ് നമ്മൾ പറയുന്നത്. First one, isogamous sexual reproduction. മൂന്ന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പാണ് ഐസോ. ഐസോ മീൻസ് സിമിലർ, ഗാമസ് മീൻസ് ഗാമേറ്റ്. ഐസോഗാമസ് മീൻസ് ഫ്യൂഷൻ ഓഫ് ടു സിമിലർ ഗാമീറ്റ്സ്. ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള സിമിലർ ആയിട്ടുള്ള ഗാമീറ്റുകൾ, സിമിലർ ഗാമീറ്റ്. സിമിലർ മോട്ടൈൽ ഗാമീറ്റ്സ്, അതിന് പറയുന്ന പേരാണ് ഐസോഗാമസ്. ഫ്യൂഷൻ ബിറ്റ്വീൻ ടു സിമിലർ മോട്ടൈൽ ഗാമീറ്റ് ഈസ് നോൺ ആസ് ഐസോഗാമസ്. രണ്ടാമത്തെ ടൈപ്പാണ് അനൈസോഗാമസ്. Anisogamous means a fusion between two dissimilar motile gametes. Dissimilar motile gamete. Fusion between two dissimilar motile gamete. ഇതാണ് anisogamous. Third one, oogamous. One gamete is non-motile, large and non-motile. Another one is small and motile. ഇതാണ് ത്രീ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂഷൻ ബിറ്റ്വീൻ ഗാമീറ്റ്സ്. ഐസോഗാമീറ്റ് മീൻസ് ഫ്യൂഷൻ ഓഫ് ടു സിമിലർ ഗാമീറ്റ്. അനൈസോഗാമസ് മീൻസ് ഫ്യൂഷൻ ബിറ്റ്വീൻ ടു ഡിസിമിലർ മോട്ടൈൽ ഗാമീറ്റ്. ഓഗാമസ് മീൻസ് ഫ്യൂഷൻ ബിറ്റ്വീൻ വൺ ലാർജ് non-motile gamete and one small motile gamete. These are the three different types of reproduction in fungi, that is phycomycetes. Typical example ആയിട്ട് നമ്മൾ പറഞ്ഞത് ഫൈക്കോമൈസിറ്റ്സിലെ റൈസോപ്പസ് ആണ്. ദെൻ ഈ സ്പൊറാഞ്ചിയോ സ്പോർസും അസെക്ഷ്വൽ സ്പോർസ് രണ്ട് രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് സൂസ്പോർ, രണ്ടാമത്തത് എപ്ലാനോസ്പോർ. ഇത് ചോദിക്കാറുണ്ട്, സൂസ്പോർസും എപ്ലാനോസ്പോർസും. എപ്ലാനോസ്പോർസ് നോൺ മോട്ടൈൽ ആണ്,
എപ്ലാനോസ്പോർസ് നോൺ മോട്ടൈൽ ആണ്. സൂസ്പോർസ് മോട്ടൈൽ ആണ്. ഇത് അസെക്ഷ്വൽ സ്പോർസ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് സെക്ഷ്വൽ ഗ്യാമീറ്റിന്റെ ഫ്യൂഷൻ ആണ്. ആഫ്റ്റർ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ സൈഗോസ്പോർ, സൈഗോസ്പോർ തന്നെയാണ് സൈഗോട്ട്. ആഫ്റ്റർ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ത് ഫോം ചെയ്യും? സൈഗോസ്പോർ അല്ലെങ്കിൽ സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് ഈസ് ഡിപ്ലോയിഡ് ആണ്. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോറുകൾ ഉണ്ടാവും. ഹാപ്ലോയിഡ് സ്പോർ ഉണ്ടാവും. ഹാപ്ലോയിഡ് സ്പോർ ജെർമിനേറ്റ് ടു പ്രൊഡ്യൂസ് ന്യൂ ഫഞ്ചൈ എന്നാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിളായിട്ട് പറയുന്നത്. അപ്പോൾ സെക്ഷ്വൽ റീപ്രൊഡക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷ്വൽ റീപ്രൊഡക്ഷനും ഉണ്ട്. സെക്ഷ്വൽ റീപ്രൊഡക്ഷന് ശേഷം സൈഗോട്ട്, സൈഗോസ്പോർ എന്നാണ് ഫഞ്ചൈയിൽ സാധാരണ സൈഗോട്ടിന് പറയുക. അത് ഡിപ്ലോയിഡ് ആണ്. അതിൻ്റെ റീപ്രൊഡക്ഷൻ സമയത്ത് മിയോസിസ് നടന്നതിന് ശേഷം ഹാപ്ലോയിഡ് സ്പോറുകൾ, എൻ എന്ന് പറയുന്ന സ്പോറുകൾ ഉണ്ടായിരിക്കും. പുതിയതായിട്ടുള്ളൊരു ഫഞ്ചൈ ഫോം ചെയ്യുകയും. ഇതാണ് ഫൈക്കോമൈസിസിൻ്റെ ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ റൈസോപ്പസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതിനോടൊപ്പം തന്നെ, റൈസോപ്പസിനോടൊപ്പം തന്നെ അതർ ടു എക്സാമ്പിൾസും കൂടി ഉണ്ട്. ഒന്ന് മ്യൂക്കർ ആണ്, അതർ എക്സാമ്പിൾ മ്യൂക്കർ. അടുത്ത എക്സാമ്പിൾ ആണ് ആൽബുഗോ. ഇതിൽ ആൽബുഗോനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഇറ്റ് പ്രൊഡ്യൂസസ്, ഇറ്റ് കോസസ് റസ്റ്റ് ഇൻ മസ്റ്റാർഡ്, കടുകിൽ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റസ്റ്റ് ഡിസീസ് ഇൻ മസ്റ്റാർഡ്. റൈസോപ്പസ് ബ്രെഡ് മോൾഡ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആൽബുഗോ ഒരു പാരസൈറ്റ് അല്ലെങ്കിൽ ഒരു പാത്തോജൻ ആണ്. ഫംഗസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാത്തോജൻ എന്ന് പറയാം, പാത്തോജൻ ആണ്. ഇറ്റ് കോസസ് റസ്റ്റ് ഇൻ മസ്റ്റാർഡ്. മസ്റ്റാർഡ് മീൻസ് കടുകിൽ റസ്റ്റ് ഡിസീസ്. അതായത് ഒരു പൂപ്പല് പോലെ, കതിരൊക്കെ വരുമ്പോൾ അതിൽ പൂപ്പല് പോലെ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് റസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. മ്യൂക്കറിന് അഡ്വാൻറ്റേജും ഇല്ല, ഡിസ്അഡ്വാൻറ്റേജും ഇല്ല. അപ്പോൾ മൂന്ന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കണം. രണ്ടാമത്തെ എക്സാമ്പിൾ മ്യൂക്കർ, മൂന്നാമത്തെ എക്സാമ്പിൾ ആൽബുഗോ, ഒന്നാമത്തെ എക്സാമ്പിൾ റൈസോപ്പസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം മനസ്സിലാക്കി പഠിക്കുക. ബാക്കിയുള്ളത് ഒരു അസിമുലേഷന് വേണ്ടിയിട്ട്, നമുക്കൊരു ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ ഒരു എൻട്രൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ വേണ്ട രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയെടുക്കുക, ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി പഠിക്കാം. ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാണ്. സെപ്റ്റേറ്റും പ്രിമിറ്റീവും കഴിഞ്ഞു. ഇനി സെപ്റ്റേറ്റും അഡ്വാൻസ്ഡ് ഫോമിൽ മൂന്ന് ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ് അസെപ്റ്റേറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. രണ്ടാമത്തെ ഗ്രൂപ്പാണ് സെപ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് അഡ്വാൻസ്ഡ് ഗ്രൂപ്പാണ് സെപ്റ്റേറ്റ്. അതിൽ മൂന്ന് ഗ്രൂപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്, മൂന്ന് ക്ലാസ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു, ബേസ്ഡ് ഓൺ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആസ്കോ മൈസീറ്റ്സ്. ഫസ്റ്റ് ഗ്രൂപ്പ് ആസ്കോ മൈസീറ്റ്സ് ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് ബാസിഡിയോ മൈസീറ്റ്സ്. ലാസ്റ്റ് ഗ്രൂപ്പ് ഡ്യൂട്ടിറോ മൈസീറ്റ്സ്. ഇതാണ് മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ്കോ മൈസീറ്റ്സ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഫസ്റ്റ് പോയിന്റ്? ഹൈഫേ സെപ്റ്റേറ്റ് ആണ്. സെപ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. നെക്സ്റ്റ് അത് കാണുന്നത് ഫംഗസ് എപ്പോഴും കാണുക മോയിസ്റ്റ് റീജിയനിലാണ്, മോയിസ്റ്റ് സോയിലാണ്, അല്ലെങ്കിൽ ദറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് വുഡ് അല്ലെങ്കിൽ പ്ലാന്റ് പാർട്സ് ഓർ കോപ്രോ ഫില്ലസ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കോപ്രോ ഫില്ലസ് മീൻസ് കൗ ഡങ്. ചാണകത്തിൽ കാണുന്ന ഒരു ഫംഗസ് ആണ് ആസ്കോമൈസിസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ, അതായത് മോയിസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡിങ് അസ്, നമ്മുടെ ബോഡി പാർട്സിൽ വരെ മോയിസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പറ്റി പിടിച്ച് വളരാൻ പറ്റാവുന്ന ഒരു ഫംഗസ് ആണ് ഈ പറയുന്ന ആസ്കോമൈസിസ് എന്ന് പറയുന്നത്. ഇനി അതിലെ എക്സാമ്പിൾസ് ആണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പെനിസീലിയമാണ്. പെനിസീലിയം അറിയാം നമുക്ക്. പെനിസീലിയം നൊട്ടേറ്റം, സോഴ്സ് ഓഫ്
പെനിസിലിൻ ആന്റിബയോട്ടിക്. ഇതറിയാത്തവരാരുമില്ല. പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്കിന്റെ സോഴ്സ് ആണ് പെനിസിലിയം നോട്ടേറ്റം. ബാക്ടീരിയയിൽ നിന്നല്ല ഫസ്റ്റ് ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഫംഗസിൽ നിന്നാണ് ഫസ്റ്റ് ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതെ, പെനിസിലിയം നോട്ടേറ്റം ഇതിനൊരു വണ്ടർഫുൾ ഡ്രഗ് എന്നുള്ള പേരിലാണ് അറിയുന്നത്. വണ്ടർഫുൾ ഡ്രഗ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്രഗ് ആണ് ഈ പറയുന്ന പെൻസിലിൻ. കുറേ ബാക്ടീരിയൽ ഡിസീസിന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഈ പെൻസിലിൻ എന്ന് പറയുന്നത്. അപ്പോൾ പെൻസിലിൻ നോട്ടേറ്റം ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് എസ്കോമൈസിസിൽ. അടുത്ത ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഈസ്റ്റ്, സക്കാരോമൈസിസ്. നമ്മളെ ഇമ്പോർട്ടൻ്റ് മൈസീറ്റ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്കണോമിക് ഇമ്പോർട്ടൻസ് നമ്മൾ പിന്നെ പറയാം. ഇപ്പോൾ അതിൻ്റെ ജസ്റ്റ് പേര് മാത്രം പഠിച്ചു വെക്കുക, സക്കാരോമൈസിസ്. ദാൻ ഈസ്റ്റ് പറയുന്ന മറ്റൊരു പേരാണ് സക്കാരിൻ ഷുഗർ. ഷുഗർ മീഡിയത്തിൽ വളരുന്ന ഒരു യുണി സെല്ലുലാർ ആയിട്ടുള്ള എക്സെപ്ഷണൽ കേസ് ആണ്, യുണി സെല്ലുലാർ ആണ്. അപ്പോൾ കുറേ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് നമുക്ക് ഈ പറയുന്ന ആസ്കോമൈസിസിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. പെൻസിലിയം നോട്ടേറ്റം, ഇനി അതിൻ്റെ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. നമ്മൾ പെൻസിലിയം വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ പറയുന്നത്. ഹൈഫേ ഈസ് സെപ്റ്റേറ്റ്. ഹൈഫേ സെപ്റ്റേറ്റ് ആണ്, യുണി ന്യൂക്ലിയേറ്റഡ് ആണ്. Then at the time of asexual reproduction it produces a vertical hyphae, mattende pole thana vertical hyphae produce cheyam, that is known as conidiophore. Phore means nemana stalk nanu. It divides numerous times, adu veendum veendum nammal marathinte branches divide cheyna pole veendum veendum branch cheyam. Then each branch produces spherical യുണിന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചേഴ്സ് കോൾഡ് കൊണീഡിയ. എല്ലാത്തിൽ നിന്നും മൈന്യൂട്ടായിട്ടുള്ള എക്സോജീനസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അത് പുറത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സോജീനസിലി പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ന്യൂമറസ് ബലൂൺ ലൈക്ക് സ്മോൾ സ്ഫെരിക്കൽ സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈച്ച് വൺ ഈസ് നോൺ ആസ് കൊണീഡിയ. ഇത് നോൺ മോട്ടൈൽ ആണ്, നോൺ മോട്ടൈൽ ആണ്, എക്സോജീനസ് ആണ്, പ്രൊഡ്യൂസ്ഡ് ഔട്ട്സൈഡ്. ഹൈഫയുടെ പുറം ഭാഗത്താണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൊണീഡിയ ആണ് എസെക്ഷ്വൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ. എസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ബൈ കൊണീഡിയ. ഒരു ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വരച്ചത്. പെൻസിലിയം ആണ്, ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ. ഇനി ഞാൻ പറഞ്ഞു ആസ്കസ് ആണ് ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഈ ആസ്കസിനെ ബേസ് ചെയ്തിട്ടാണ് ആസ്കോമൈസിറ്റ്സ് എന്നുള്ള പേര് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ? ദറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദർ ഈസ് നോ ഗാമീറ്റ്സ്, അല്ലെങ്കിൽ മെയിലും ഫീമെയിലും ഗാമീറ്റ് എന്നുള്ളൊരു സ്ട്രക്ചർ ഫംഗസിൽ ഇല്ല, കാരണം പ്രിമിറ്റീവ് ഗ്രൂപ്പാണ്. ഇൻസ്റ്റെഡ് ദേ ആർ പ്രൊഡ്യൂസിങ് ടു ഡിഫറെൻറ്റ് ഹൈഫേ. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈഫകളാണ് അവ പ്രൊഡ്യൂസ് ചെയ്യാം. രണ്ട് ഡിഫറെൻറ്റ് ഹൈഫേ, വൺ ഈസ് നോൺ ആസ് പോസിറ്റീവ് ആൻഡ് അതർ വൺ ഈസ് നോൺ ആസ് നെഗറ്റീവ്. അത് മെയിലും ഫീമെയിലിനും പകരമായിട്ട് നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറയുകയാണ്. ദേ കംസ് ഇൻ കോണ്ടാക്ട്, പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഹൈഫേ കോണ്ടാക്ടിൽ വരികയാണ് ചെയ്യുന്നത്. കോണ്ടാക്ടിൽ വരുമ്പോൾ ദേ ഡിസോൾവ്സ്, ആ പാർട്ടീഷൻ വാൾ അത് ഡിസോൾവ് ചെയ്യും. രണ്ടും കൂടി അടുത്ത് വരുമ്പോൾ ക്രോസ് വാൾ അത് ഡിസോൾവ് ചെയ്യും. എഗെയിൻ ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. സോ അറ്റ് ഫസ്റ്റ് പ്രോട്ടോപ്ലാസം ഫ്യൂസസ്. രണ്ടിൻ്റെയും പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യും, ന്യൂക്ലിയസ് അതുപോലെ തന്നെ നിൽക്കും. സോ ഫസ്റ്റ് പ്രോട്ടോപ്ലാസ്മിക് ഫ്യൂഷൻ ഒക്കർ. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് പ്ലാസ്മോഗമി. പ്ലാസ്മോഗമിയുടെ മീനിങ് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം മീൻസ് സൈറ്റോപ്ലാസം ആണ്. ന്യൂക്ലിയസ് ഫ്രീ ആയിട്ട് തന്നെ നിൽക്കും, ബാക്കിയുള്ള ആര് മാത്രം ഫ്യൂസ് ചെയ്യും, സൈറ്റോപ്ലാസം മാത്രം ഫ്യൂസ് ചെയ്യും. ഫ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസം ഈസ് നോൺ ആസ് പ്ലാസ്മോ സൈറ്റോപ്ലാസം ഗമി. ഗമി മീൻസ് ഫ്യൂഷൻ. ആ കണ്ടീഷനിൽ യു ക്യാൻ സീ ടു ന്യൂക്ലിയായി ഇൻസൈഡ് ദ സെയിം സെൽ. രണ്ടും കൂടി ഫ്യൂസ് ചെയ്തപ്പോൾ അതൊരു സിംഗിൾ സെല്ലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആ സിംഗിൾ സെല്ലിൻ്റെ ഉള്ളിൽ രണ്ട് ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഒക്കറൻസ് ഓഫ് ടു ന്യൂക്ലിയസ്, പ്രസൻസ് ഓഫ് ടു ന്യൂക്ലിയസ് ഇൻസൈഡ് എ സെൽ ഈസ് നോൺ ആസ് ഡൈകാരിയോൺ. ഇതിന് കുറച്ച് ടേംസ് നമുക്ക് കിട്ടണം. ദാൻ ഒക്കറൻസ് ഓഫ് ടു ന്യൂക്ലിയൈ ഇൻസൈഡ് എ സെൽ ഈസ് നോൺ ആസ് ഡൈകാരിയോൺ, രണ്ട് ന്യൂക്ലിയസ്. സോ അടുത്ത ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ ലേറ്റർ
രണ്ട് ഫ്രീ ആയിട്ട് നിന്ന ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജ്, ഒറ്റ സ്റ്റെപ്പിലല്ല അത് നടക്കുന്നത്. ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഫ്യൂഷൻ ഓഫ് ടു ന്യൂക്ലിയൈ ഒക്കർ. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കാരിയോ ഗമി. കാരിയോ ഗമി മീൻസ് ഫ്യൂഷൻ ഓഫ് ടു ന്യൂക്ലിയസ്. ഇതിന് പറയുന്ന പേരാണ് സൈഗോ സ്പോർ അല്ലെങ്കിൽ സൈഗോട്ട്. ഇറ്റ് ഈസ് 2N ഡിപ്ലോയിഡ് ആണ്. ഇതിൽ കാണുന്ന ന്യൂക്ലിയസുകൾ ഹാപ്ലോയിഡ്, ഇതിൽ കാണുന്നതും ഹാപ്ലോയിഡ്. എൻ മീൻസ് ഹാപ്ലോയിഡ്, അറിയാത്തവർ എഴുതി വെക്കുക, എൻ മീൻസ് ഹാപ്ലോയിഡ്. ഓൺലി വൺ സെറ്റ് ഓഫ് ക്രോമസോം, വൺ സെറ്റ് ഓഫ് ക്രോമസോം. 2N മീൻസ് ഡിപ്ലോയിഡ്, ഡിപ്ലോയിഡ് മീൻസ് ടു സെറ്റ് ഓഫ് ക്രോമസോം. ഇപ്പം ഇത്രയും മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ടിപ്പിക്കലായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും ഓരോ സ്പീഷീസിനും. നമ്മുടെ ക്രോമസോം നമ്പർ 46 ആണ്. ഹ്യൂമൺ ബീയിങ്സിൻ്റെ ക്രോമസോം നമ്പർ 46 ആണ്. 46 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2N ആണ്. ഹ്യൂമൺ ബീയിങ്സിലെ 46 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്ലോയിഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ 23 പെയേഴ്സ് എന്നാ പറയുക, അതായത് രണ്ട് സെറ്റ്, ഒരേപോലത്തെ ഇല്ല, രണ്ട് സെറ്റുകൾക്ക് പറയുന്ന പേരാണ് 23 പെയേഴ്സ്. അതിന് മിയോസിസ് നടന്ന് ഗാമീറ്റ് ആവുമ്പോൾ എൻ ആയിരിക്കും, അതിന് നമ്മൾ 23 എന്നാണ് പറയുന്നത്. ഒറ്റ സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ 23. ഇപ്പം ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഫഞ്ചൈ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. ആ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ജീവിയിൽ രണ്ട് ന്യൂക്ലിയസും നമ്മൾ ഫ്യൂസ് ചെയ്യുമ്പോൾ അത് ഡിപ്ലോയിഡ് ആയിട്ട് മാറും. സൈഗോട്ട് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡി ഡിപ്ലോയിഡി നമുക്ക് അടുത്ത ചാപ്റ്ററുകളിലായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് മാത്രം പറയുകയാണ്, ഹാപ്ലോയിഡ് മീൻസ് സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം. അതിൻ്റെ ഫുൾ, അതായത് രണ്ട് പെയേഴ്സ് ഉണ്ടെങ്കിൽ, ഓരോ ക്രോമസോമിനും പെയർഡ് ആണെങ്കിൽ അത് ഫുൾ സെറ്റ്, അതായത് ടു സെറ്റ് ഓഫ് ക്രോമസോംസ്. ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ വളയും ഇതൊക്കെ കമ്മലൊക്കെ പഠിക്കുമ്പോൾ ജോഡിയായിട്ടല്ലേ വാങ്ങിക്കാം, ഇയർ റിംഗ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഇയർ റിംഗ്സ് ജോഡിയായിട്ടാണ് പറയുക, അതാണ് 2N. ഒറ്റ ഇയർ റിംഗ് മാത്രമേ ഉള്ളെങ്കിൽ അതിന് പറയുന്ന പേരാണ് എൻ, ഹാപ്ലോയിഡും ഡിപ്ലോയിഡും. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമ്മൾ ലേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ സൈഗോസ്പോർ 2N ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നത്. നെക്സ്റ്റ്, സൈഗോസ്പോർ 2N ആയതുകൊണ്ട് തന്നെ ദിസ് സൈഗോസ്പോർ അണ്ടർഗോസ് മിയോസിസ്, മിയോസിസ് നടക്കും. ഓരോ മിയോസിസ് നടന്നാലും ഇറ്റ് പ്രൊഡ്യൂസസ് 4 ന്യൂക്ലിയൈ അല്ലെങ്കിൽ 4 സെൽസ്, 4 ഹാപ്ലോയിഡ് സെൽസ് ഫോം ചെയ്യും. അങ്ങനെ ഡിപ്ലോയിഡ് ആണ്, ആ ഡിപ്ലോയിഡ് ആയതിനെ ഹാപ്ലോയിഡ് ആക്കി മാറ്റാനാണ് ഇവിടെ എന്ത് നടക്കുന്നത്, മിയോസിസ് നടക്കുന്നത്. ഈ മിയോസിസ് ആയിട്ടുള്ള സെൽസിൽ വീണ്ടും മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് മീൻസ് ഇക്വേഷൻ, ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മൈറ്റോസിസ് മീൻസ് ഇക്വേഷണൽ ഡിവിഷൻ. 4 ഉണ്ടെങ്കിൽ അത് എത്രയായിട്ട് മാറും, 8 ആയിട്ട് മാറും. 1, 2, 3, 4, 5, 6, 7, 8. ഈ 8 ആസ്കോസ്പോർസ് ആണ്. ഈ സ്പോർസ് എന്ത് ചെയ്യും, ജെർമിനേറ്റ് ചെയ്യും. ജെർമിനേറ്റ് ചെയ്തിട്ട് ന്യൂ ഫഞ്ചൈ ഫോം ചെയ്യും. ന്യൂ ഫഞ്ചൈ, ദാറ്റ് ഈസ് ഹാപ്ലോയിഡ്. ഇത് ഹാപ്ലോയിഡ് ആണ്, ഇത് ഹാപ്ലോയിഡ് ആണ്. ഈ ഡിവിഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതാണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. ഇത് ഏതിൻ്റെ ചോദിച്ചാലും, ഏത് ഫംഗസ്, ഈ പറയുന്ന 3 ഫംഗസില് ആസ്കോമൈസിസും ബേസിഡിയോമൈസിസും ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ടൈപ്പാണ് അതിൻ്റെ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. ദർ ഈസ് നോ ഗാമീറ്റ്സ്, മെയിലും ഫീമെയിലും ഡിഫറൻസിയേഷൻ ഇല്ല, കാരണം അത് ലോവർ ഗ്രൂപ്പാണ്. ഇൻസ്റ്റന്റ് വി ആർ സെയിങ് പോസിറ്റീവ് ഹൈഫേ ആൻഡ് നെഗറ്റീവ് ഹൈഫേ. 2 ഓഫ് ദം കംസ് ഇൻ കോണ്ടാക്ട്, ക്രോസ് വാള് ഡിസോൾവ് ചെയ്യും. ഫസ്റ്റ് ആര് ഫ്യൂസ് ചെയ്യും, സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യും. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് പ്ലാസ്മോഗമി. ലേറ്റർ ഇൻ ദാറ്റ് കണ്ടീഷൻ, ഇൻ ദ സെയിം സെൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്, 2 ന്യൂക്ലിയസ് ഉണ്ട്. ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഡൈകാരിയോൺ. ഇമ്പോർട്ടൻ്റ് ആണ്, ഡൈ മീൻസ് 2, കാരിയോ മീൻസ് ന്യൂക്ലിയസ്, 2 ന്യൂക്ലിയസ് ഉണ്ടാവുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അടുത്ത സ്റ്റെപ്പിൽ 2 ന്യൂക്ലിയൈ ഫ്യൂസ് ടു ഫോം എ ഡിപ്ലോയിഡ് സൈഗോട്ട് അല്ലെങ്കിൽ സൈഗോസ്പോർ. ഫ്യൂഷൻ ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് കാരിയോഗമി.
ഈ മൂന്ന് വേർഡുകളാണ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറ്. വാട്ട് ഈസ് പ്ലാസ്മോഗമി, വാട്ട് ഈസ് കാരിയോഗമി, വിച്ച് ഒക്കർ ഫസ്റ്റ്. ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ പറയാണ്, വാട്ട് ഈസ് പ്ലാസ്മോഗമി, വാട്ട് ഈസ് കാരിയോഗമി, വിച്ച് പ്രോസസ് ഒക്കർ ഫസ്റ്റ് ഇൻ ആസ്കോമൈസിറ്റ്സ്. Then there is no doubt about it. In the diagram, first fusion occurs in the plasmogamy, cytoplasmic division, that is cytoplasmic fusion ആണ്. Later karyogamy. ആ plasmogamy ആണ് നമ്മൾ ഏത് വരച്ചിരിക്കുന്നത്? Dikaryo, രണ്ട് ന്യൂക്ലിയസ് വരച്ചിരിക്കുന്നത്. അപ്പോൾ plasmogamy followed by karyogamy. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈഫേ എന്ന് പറയുന്നതെല്ലാം ഹാപ്ലോയിഡ് ആണ്, ഒറ്റ സെറ്റ് ഓഫ് ക്രോമസോംസ് മാത്രമേ ഉള്ളൂ. സൈഗോട്ട് എത്തുമ്പോൾ രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ 2N ആയിട്ട് മാറിയത്. ഈ 2N ആയിട്ടുള്ള സെല്ലിൽ മിയോസിസ്, മിയോസിസ് മീൻസ് പകുതിയാക്കി കുറയ്ക്കുന്ന സെൽ ഡിവിഷൻ, സെൽ ഡിവിഷൻ റെഡ്യൂസസ് ഇൻ ടു ഹാഫ്, അതിന് പറയുന്ന പേരാണ് മിയോസിസ്. ആ മിയോസിസിൽ ആദ്യം 4 ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടായിരിക്കും. ആ ഹാപ്ലോയിഡ് സെൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന ഡിവിഷൻ ഇക്വേഷണൽ ഡിവിഷനാണ് മൈറ്റോസിസ്. ഈ രണ്ട് വേർഡ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളതാണ്, മിയോസിസും അതുപോലെ തന്നെ മൈറ്റോസിസും. ലേറ്റർ ആഫ്റ്റർ മൈറ്റോസിസിന് ശേഷം 8 ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. 8 പേരും ഹാപ്ലോയിഡ് ആണ്. ആസ്കോസ് മെച്ചുർ ആയിക്കഴിഞ്ഞാൽ അത് ബേസ്റ്റ് ചെയ്യും, ആസ്കോസ്പോർസ് പുറത്തേക്ക് വരും, ജെർമിനേറ്റ് ഓൺ എ ന്യൂ സബ്സ്ട്രേറ്റ്. ഇതാണ് അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ്, ഇതേ രീതിയിൽ തന്നെയാണ് ബേസിഡിയോമൈസിസിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക. മെയിലും ഫീമെയിലും ഗാമേറ്റുകൾ തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ ഇതിന് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനും ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷനും ഡിസ്കസ് ചെയ്തു. ഇനി അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതർ മെമ്പേഴ്സിനെ കുറിച്ച്, രണ്ടാൾക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ആള് പെൻസിലിയം, രണ്ടാമത്തെ ആള് ഈസ്റ്റ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് നമുക്ക് ലാസ്റ്റായിട്ട് പറയാം. എല്ലാ ഫഞ്ചൈയുടെയും കൂടിയിട്ടുള്ള എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ആസ്പർജില്ലസ്, ആസ്പർജില്ലസ്. അടുത്ത ആള് ന്യൂറോ സ്പോറ, മോറൽസ്, ട്രഫൽസ്. ഇതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ്. ഇതിന് ഓരോന്നിനും ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മൾ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഫഞ്ചയുടെ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് പെൻസിലിയം, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈസ്റ്റിൻ്റെയും ആസ്പർജില്ലസ്, ന്യൂറോസ്പോറ, മോറൽസ്, ട്രഫൽസിൻ്റെ ഒക്കെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് നമ്മൾ നരേറ്റ് ചെയ്തിട്ട് പറയും. ഇത്രയും കാര്യങ്ങളാണ് ആസ്കോമൈസിസിന് നമുക്ക് പഠിക്കാനുള്ളത്. എക്സാമ്പിളും സ്ട്രക്ചറും വെച്ചിട്ട് കറക്റ്റായിട്ട് പഠിക്കാം. അപ്പോൾ അതിൽ ഇക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് കൂടുതൽ.